രൂപ എത്തിക്കഴിഞ്ഞു. അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇത് നമുക്ക് വലിയ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 70% 60% താഴെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് പൂർത്തിയാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും 3-4 വർഷം എടുക്കും അയോധ്യ അതിന്റെ യഥാർത്ഥ മുഖത്തിലെത്താൻ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അയോധ്യ എത്രത്തോളം മാറ്റങ്ങൾ സംഭവിക്കുന്നു, അയോധ്യ മാറുന്നു, പുതിയ വിമാനത്താവളം വരുന്നു, അന്താരാഷ്ട്ര വിമാനത്താവളം വരുന്നു, എയർപോർട്ട് വരുന്നു, അങ്ങനെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് അയോധ്യ സാക്ഷ്യം വഹിക്കുമ്പോൾ 22-ലെ ചടങ്ങിനെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു പോകണം. കാരണം അതിനുള്ള നേരത്തെ പറഞ്ഞപ്പോൾ അതിനുള്ള പൂജാ പരിപാടികൾ 16-ന് ആരംഭിക്കും എന്നുള്ളതാണ്. 22 വരെ തുടരും. 22-ല് പൊതുജനങ്ങൾക്ക് ദർശനമുണ്ടാവില്ല. 22-ല് അമ്പലത്തിലേക്ക് കയറാനുള്ള ദർശനമുണ്ടാവില്ല. അതിനുശേഷം ഏതാണ്ട് ക്ഷണിക്കപ്പെട്ട സന്യാസിമാരടക്കം ഏതാണ്ട് 7000-8000 ആളുകൾ മാത്രമാകും ഈ ചടങ്ങിൽ പങ്കെടുക്കുക. മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് മാത്രമായിരിക്കും ഈ ചടങ്ങിന്റെ ഭാഗമാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നിരവധിയായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് അയോധ്യ. ഒപ്പം ചരിത്രപരമായ ഒരു ചടങ്ങിന്റെ ഭാഗമാകാനുള്ള എല്ലാ ഒരുക്കങ്ങളിലേക്കും അയോധ്യ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാവുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് ഈ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇതിന്റെ അയോധ്യയ്ക്ക് പുറത്ത്, ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത്, അതിന്റെ പുറത്ത് നിരവധിയായ കാര്യങ്ങൾ സംഭവിക്കുന്നു. കാഫി അച്ഛാ ലഗാ അയോധ്യ നഗരി മേ ഓർ യെ ഭവ്യ മന്ദിർ ഓർ ഭി ഫൈലേഗാ ഉസ്സേ ജ്യാദാ ഫൈലനേകേ മനോ കർ ദിയാ ദർശൻ കർ ദിയാ ദർശൻ നഹീ ഹുവാ ഹൈ ദർശൻ അഭി 2 ബജേ കേ ബാദ് ഹോഗാ ദർശൻ ഹോ ഗയാ സർ 11 ബജേ ഫിർ ബന്ദ് ഹോ ജായേഗാ 11 ബജേ തക് ഹോതാ 11 ബജേ കേ ബാദ് മേ 2 ബജേ കേ ബാദ് മേ ഫിർ ചാലു ഹോഗാ യോഗി ആ രഹാ ഹൈ ദർ ജി യോഗി ജി ആ രഹേ മുഖ്യമന്ത്രി ജാ രഹേ ഹൈ മുഖ്യമന്ത്രി ജാ രഹേ ഹൈ ഓർ മുഖ്യമന്ത്രി ജി കേ ലിയേ ഹീ സാരാ കുച്ച് ഹൈ ഉനീ കീ ദേൻ ഹൈ ഭജന ശ്രീരാമ രാമ രഘുനന്ദന രാമ രാമ ശ്രീരാമ രാമ ശരണം ഭോ രാമ രാമ ശ്രീ ഗുരുചരണ സരോജ രജ നിജ മൻ മുകുര സുധാര വരണൗ രഘുവര വിമല ജസു ജോ ദായക ഫല ചാര ബോലിയ ശ്രീ രാമചന്ദ്ര കീ ജയ ശ്രീ രാമചന്ദ്ര ഭഗവാൻ കീ ജയ ജിതേന്ദ്രിയാം ബുദ്ധിമാതാമലിഷ്ടം വാത്താമൃഗം വാനരോത്തമം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യം ധേയം സദാ പരിഭവിഷ്ടദോഹം തീർത്ഥാശുഭം ശിവരഞ്ജനൂതം ശരണം ഭൃത്യാദി പ്രഹ്ലാദഭൂതം വന്ദേ മഹാപുരുഷേ ചരണാരവിന്ദം ത്യക്ത്വാ സുദർശിത സ്വരാജലക്ഷ്മി ധർമ്മിഷ്ഠ ഇത്യാദി മായാമൃഗം മന്വാം വന്ദേ മഹാപുരുഷേ ചരണാരവിന്ദം ജയ ശ്രീരാം ജയ ശ്രീരാം ഹോ രാമ ആയേംഗേ തോ അഗ്ന സജായേംഗേ ഹോ രാമ ആയേംഗേ തോ അഗ്ന സജായേംഗേ ദീപ ജലാകർ ദിവാലി ഹം മനായേംഗേ മേരേ ഝോപ്പടീ കേ ഭാഗ് ആജ് ഖുല് ജായേംഗേ രാമ ആയേംഗേ രാമ ആയേംഗേ ആയേംഗേ രാമ ആയേ ബോലേ ജയ ശ്രീ രാം. ഈ അയോധ്യയിലെ വളരെ കൃത്യമായ ഒരു ആംബിയൻസ് ഇതാണ് എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ ഇന്നലെയൊക്കെ യാത്ര ചെയ്തപ്പോൾ സരയൂ നദിയുടെ തീരം നമുക്കറിയാം. രാമായണത്തിൽ സരയുവിന്റെ പ്രാധാന്യം നമുക്ക് വളരെ പ്രധാനമാണ്. സരയൂ നദിയുടെ തീരം ഭക്തി സാന്ദ്രമാണ്. കാരണം ഈ നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർ പമ്പയിലെത്തി കുളിച്ചാണ് ഈ നമ്മുടെ സന്നിധാനത്തേക്ക് എത്തുന്നതെങ്കിൽ ഇവിടെ സരയുവിലെത്തി കുളിച്ച് രാമനെ കാണുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ പർണശാലകളും ഹോമകുണ്ഡങ്ങളും ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. 100 ഏക്കറോളം സ്ഥലത്താണ് ഈ പർണശാലകളും ഹോമകുണ്ഡങ്ങളും ഒരുങ്ങുന്നത്. 21,000 പൂജാരിമാർ പങ്കെടുക്കുന്ന ഈ മഹായാഗം അത് 16-ന് ആരംഭിക്കും എന്നുള്ളതാണ്. അത് മുതൽ 22 വരെ ഈ യാഗം തുടരും. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി സംഭവിക്കുന്നുമുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് പോകാം. അയോധ്യയിലെത്തിയാൽ നമുക്ക് ഒരുപാട് കൗതുകകരമാർന്ന വ്യത്യസ്തമാർന്ന ഒരുപാട് കാഴ്ചകൾ കാണാം. അതിലൊന്നാണ് ഈ കാണുന്ന ഈ സരയൂ നദി കരയിൽ ഒരുങ്ങുന്ന 108 യജ്ഞകുണ്ടകളും 1008 ശിവലിംഗാലയങ്ങളും. അവിടെ താമസിക്കാൻ വരുന്ന സ്വാമിമാരാണ്, അവർ പ്രത്യേക തരത്തിലാണ് അവരുടെ ഓരോ ചടങ്ങുകളും മറ്റും. ഈ സ്ഥലം വൃത്തിയാക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നത്. ഹം ലോക് ഹാർചോക് ശ്രീ ഹനുമാൻ മന്ദിർ ബദ്രീനാഥ് ധാം വഹാ സാരി ടീം ഹമാരി വഹീ കീ ഹൈ കി 550 വർഷോ കേ ബാദ് യേ മൗകാ മിലാ യേ ബഹുത് ബഡി ബാത് ഹൈ ഹമാരെ ബച്ചേ ഛോട്ടേ ഛോട്ടേ 500 വർഷോ സേ യഹീ സുൻതേ ആ രഹേ ഥേ കി മന്ദിർ ടൂട്ടാ
मंदिर टूटते हुए देखा, जब दुनिया भर की इसी प्रकार की बातें। लेकिन आज सौभाग्य प्राप्त हो रहा है उन बच्चों को भी, उन पूरी जितने भी लोग संसार में आज विराजमान है, सब मंदिर को बनते हुए देख रहे हैं। संकट मोचन कृपा निधान। പ്രതിഷ്ഠാ ദിവസം ഇവിടെ തമ്പടിക്കുന്ന നിരവധി സ്വാമിമാരുണ്ട്. അവർക്ക് തങ്ങളുടെ യജ്ഞം നടത്താനുള്ള പ്രത്യേക ഈ യജ്ഞകുണ്ഡങ്ങളാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 108 യജ്ഞകുണ്ഡങ്ങൾ ഇവിടെ ഒരുങ്ങുന്നു. 108 ശിവലിംഗാലയങ്ങളുടെ നിർമ്മാണം അവിടെ പൂർത്തീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചടങ്ങുകൾക്ക് കൂടി സാക്ഷ്യം വഹിക്കുന്നു അയോധ്യ എന്ന് വേണം കരുതാൻ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000-ക്കണക്കിന് സന്യാസിമാർ ഇവിടെ എത്തും. അവരുടെ ആ ദിവസങ്ങളിലേക്ക് അവർക്ക് ഇവിടുത്തെ ക്ഷണമുണ്ട്. സരയൂ നദിയുടെ തീരത്ത് 108 ശിവലിംഗങ്ങൾ പൂജിക്കും, തുടർന്ന് നിമഞ്ജനം ചെയ്യും. നർമ്മദാ നദിയിൽ നിന്നുള്ള കല്ലുകളിൽ തീർത്തവയാണ് ശിവലിംഗങ്ങൾ. സൂറത്തിൽ നിന്നുള്ള വ്യാപാരികൾ നൽകുന്നത് 31,500 kg നെയ്യ്. രാമായണത്തിലെ 24,000 ശ്ലോകങ്ങളുടെ മന്ത്രോച്ചാരണത്താൽ നിറയും ഇനിയുള്ള ദിവസങ്ങളിൽ അയോധ്യ. പ്രശാന്ത് മംഗളശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമചന്ദ്രൻ, അയോധ്യ. അതാണ് സരയൂ നദിയുടെ തീരത്തുള്ള കാഴ്ചകൾ എന്നുള്ളത്. അത് നമുക്ക് മനസ്സിലാകുന്ന പോലെ അവിടെയും ഭക്തി സാന്ദ്രമാണ്. വലിയ ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സരയൂവിന്റെ തീരത്തും, സരയൂ തീരത്ത് മാത്രമല്ല അയോധ്യയുടെ ഓരോ മുക്കിലും മൂലയിലും രാമമന്ദിരവുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു, അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുജറാത്തിൽ നിന്ന്, ബംഗാളിൽ നിന്നൊക്കെ നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം. പ്രശാന്ത്, നോക്കുക, ഈ പലവിധ വേഷധാരികളായ ആളുകൾ അവർ ഇവിടെ എത്തി. തൊട്ടടുത്താണ് ഹനുമാന്റെ ക്ഷേത്രമുണ്ട്. നമുക്ക് ശ്രീരാമ ഭക്തനാണ് ഹനുമാൻ. ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും കഥകൾ പറയുമ്പോൾ ഹനുമാനെ ഒഴിച്ചു നിർത്താൻ സാധിക്കില്ല. ഇവിടെ നേരെ നടന്നാൽ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകാം. അവിടേക്ക് ദർശനം കഴിഞ്ഞ്, ഇവിടെ ദർശനം കഴിഞ്ഞ് അവിടേക്ക് പോകുന്ന ഭക്തരാണ് നമ്മൾ കാണുന്നത്. കഹാസ്യായ മഞ്ജു ശുക്ല രാശി സച്ചു ജോ ദേഖാ അയോധ്യ മേ ബഹുത് ബദലാവ് ഹുവാ ബഹുത് അച്ഛാ ലഗാ ഹംകോ യഹാ ആയേ ബഹുത് അച്ഛാ ലഗാ പഹലേ ഹമാരേ ദിൻ പിച്ചലി സാൽ തോ ഇത്നാ അച്ഛാ നഹീ ഥാ ബഹുത് അച്ഛാ ലഗാ ബഹുത് ബദലാവ് ഹോ ഗയാ സാരാ ഇധർ ഹാ ഹമേശാ ആനാ ഹോതാ ഇത്നേ ബാർ ആ ഗയേ അബ് തക് ഹമേ ആ ആ ചുകേ ഹൻ 5-6 ബാർ പർ ഈ ബാർ ഹം ബഹുത് ബദലാവ് ദേഖാ ബഹുത് അച്ഛാ ലഗാ ഹംകോ ബഹുത് ബദലാവ് ഹോ ഗയാ ഇധർ ബഹുത് ബദലാവ് ഹോ ഗയാ മേരീ മോദി ജീ കാ ദേൻ ബഹുത് അച്ഛാ ഹുവാ ഹാ രാംലലാ ഹമാരേ ബഹുത് ദിൻ സേ അർമാൻ ഥേ കബ് രാംലലാ ആയേംഗേ രാംലലാ ആനേ കാ സമയ ആ ഗയാ ഹാ ഹമാരേ രാംലലാ आज अयोध्या में विराजमान हो रहे, बहुत खुशी मिली आज, खुशी तो बस यही अच्छा लगा, बहुत अच्छा लगा। तो ये हमारे घर जनकपुर है, जनकपुर वाले पार्टी है, भगवान की यहाँ आया है, माता की यहाँ बहन है हमारे माता जान की, 12 से भार लिया लाया है जनकपुर से, सोना के खराब सोना के जूता, बहन लगी मंटी का 2 kg के सोना के। അതാണ് അവസ്ഥ. അതായത് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത, യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് അയോധ്യയിലുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സന്ദർശനത്തിൽ എത്തുന്നു. അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ റോഡ് മുഴുവൻ പ്രധാനമായും അടച്ചിട്ട അവസ്ഥയിലാണ്. ഈ സാധാരണ ജനങ്ങൾക്ക് വാഹനങ്ങളുമായി പ്രവേശനമില്ല, പക്ഷെ നടന്ന് റോഡിലേക്ക് എത്താം എന്നുള്ളതാണ്. ചെറിയ ഇടവഴികളൊക്കെ ഉണ്ട് ഒരുപാട്. ആ ഇടവഴികളെല്ലാം അടച്ചിട്ട പശ്ചാത്തലമുണ്ട്. യോഗി വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിനു കൂടി ഇവിടെ നേതൃത്വം നൽകുമെന്നുള്ളതാണ്. കാരണം ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. നമുക്കറിയാം ആകെ ഇവിടെ അന്ന് സാന്നിധ്യമുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് മാത്രമാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടാകും. അദ്ദേഹം അന്ന ദിവസം മോദിക്കൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ മുന്നോടിയായി ഈ ഒരുക്കങ്ങൾ വിലയിരുത്താൻ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉണ്ട്, അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്നും അറിയിച്ചിട്ടുണ്ട്. ഈ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം ക്ഷേത്രത്തിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ഗുജറാത്തിൽ നിന്നും മറ്റും എത്തിയ ആളുകൾ പോലും ഇവിടെ എത്തി. സൈക്കിളിലും മറ്റും വരുന്ന നിരവധിയായ ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഗുജറാത്തി അഹമ്മദാബാദ് സൈക്കിൾ പർ ആയാ ഹൂ ചൽക്കെ ആയാ ആപ്കോ കിത്ന ഉമർ ഹോ ഗയ മേരി ഉമർ 60 ഓർ 63 സാൽ കി ഉമർ ഹോ ഗയി ഹൈ ഓ കൈസ ലഗാ ഇധർ ആകെ മേര നാം നേമാറാം പ്രജാപതി സൈക്കിൾ യാത്ര ഹൈ ഭാരത് ഭ്രമണ മേ ഗൗ മാതാ കേ ലിയേ ബി സേവാ കർതാ ഹൂ ഗൗ മാതാ കോ ഏക് മോദി ജി യോഗി ബാബു കോ ബോൽതാ ഹൂ കേ രാഷ്ട്ര മാതാ ബനാഓ യേ മേരാ രാമ രഥ നഹീ ഹൈ
ये राम रथ है, साइकिल नहीं है, राम रथ है, राम रथ नाम दिया है। आज तक मैंने 45,000 किलोमीटर साइकिल चलाई है। कितना किलोमीटर? 45,000 किलोमीटर, 45 और मैंने योगी बाबू को भी साइकिल पे बिठाया है, मोदी बाबू को भी बिठाया है। ये सब भारत माता है, तिरंगा झंडा है, तिरंगा है हमारे पास सब है। और मैं साइकिल से अयोध्या नगरी में आया हूँ। जब बाबरी झंडी मस्जिद ध्वस्त हुई, जब प्रवीण भाई तोगड़िया के साथ आया था, और अभी साइकिल से दो बार अहमदाबाद से आया, एक बार राजस्थान से आया था साइकिल पर। और कब वापस जाएगा? अभी वापस यहाँ राम जी मंदिर में प्राण प्रतिष्ठा कर लेंगे जब मैं जाऊंगा, और गोरखपुर जाके मेरी मंगल यात्रा साइकिल यात्रा पूरी होगी। मैं 31 साल से जूता नहीं पहनता, राम 31 साल 30 और एक, और जब बाबरी मस्जिद ध्वस्त हुई मैंने प्राण लिया था कि अयोध्या में राम मंदिर भव्य बने जब मैं जूता पहनूंगा। और अब जूता पहने का वक्त हो गया है, वो एक दिन पहनूंगा और किसी गरीब को दान कर दूंगा, बाद में नहीं। अभी क्या पहनना, थोड़ा दिन जीना है ये भगवान के लिए। और गौ माता को राष्ट्र माता बनाओ, और जैसे मोदी जी को प्रार्थना करता हूँ, ये मोदी जी सिद्ध पुरुष है, योगी जी तपस्वी पुरुष है, ये विष्णु भगवान है, ये तीनों देव ब्रह्मा विष्णु महेश, ब्रह्मा विष्णु महेश मिल गए तो रामलला मंदिर का उद्घाटन बढ़िया हुआ, भव्य मंदिर बना। अयोध्या नगरी पहले 20% थी, अभी अयोध्या नगरी 60% हो गई है, अभी 40% बाकी है, वो भी चार पाँच साल में काम पूरा हो जाएगा। नए लोग बता रहे हैं 2 साल में कम्प्लीट हो जाएगा, तो चार साल की आशा रखो। जी बहुत खुशी हो रही है, और सोचा नहीं था कि सौभाग्य मिलेगा, लेकिन यहाँ के बहुत खुशी हो रही है, जो बता नहीं सकते, शब्द नहीं है हमारे पास बताने के कि क्या कहें। जय श्री राम। हम लोग सीतामढ़ी से आए, हम लोग जानकी मैया की जन्मभूमि से। कल हम लोग दोपहर को निकले थे सीतामढ़ी से, सीतामढ़ी बिहार में है, और जो भगवान प्रभु श्री राम है उनकी धर्म पत्नी है, और हम लोग उनके घर से आए हैं, सीतामढ़ी से आए हैं, और हम लोग जो है वो उनके लिए सनेस लेकर के आए हैं, उनके लिए वस्त्र लेकर के आए हैं, उनके लिए चांदी का जो भी जनेऊ लेकर के आए हैं, चांदी का कटोरा ग्लास, और जो प्रभु श्री राम के परिवार में फैमिली में जितने मेंबर है सभी के लिए वस्त्र लेकर के आए हैं। संख्या हम लोग की पहले थी कि हम लोग 1100 भार लेके आए, फिर प्यार बढ़ता चला गया, 2100 हो गया, 2100 से 5000 हो गया, फिर 6000, अभी 10000 के करीब है। हम लोग 22 चक्का ट्रक से आए हैं, 18 चक्का ट्रक है, और 16 चक्का भी ट्रक है, सभी में सनेश भार द्वारा है, और 100 से भी अधिक जो बड़ी गाड़ियां है उसमें हम लोग बैठ कर के आए हैं। पहले मिला था? അതാണ് അവസ്ഥ. അതായത് നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെ കാണാം, വലിയ തരത്തിലുള്ള ആളുകളുടെ ഒരു പ്രവാഹം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. അത് ഞാൻ രാവിലെ വിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. കാലാവസ്ഥ വലിയ തണുപ്പാണ്, കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തണുപ്പുണ്ടെങ്കിൽ പോലും അയോധ്യയിൽ പ്രത്യേകിച്ച് UPയിലാണ് വലിയ തണുപ്പ് എന്നാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തണുപ്പ് മാത്രമല്ല കനത്ത മഞ്ഞുമൂടിയ അവസ്ഥ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും രാമഭക്തരുടെ ഇങ്ങോട്ടേക്കുള്ള വരവിന് ഒരു കുറവുമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് അതിലേക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് പോകണം. അയോധ്യ രാമക്ഷേത്ര പരിസരത്താണ് രാവിലെ 6:30 ഞാനുള്ളത്. കൊടും തണുപ്പാണ് ഇവിടെ. തണുപ്പ് മാറ്റാനായി ഈ പറഞ്ഞതുപോലെ തീ കായുന്ന ആളുകൾ. ഇത്ര വലിയ തണുപ്പിലും പക്ഷെ അയോധ്യയിലെ ആഘോഷങ്ങളുടെയോ അല്ലെങ്കിൽ രാമജന്മ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളുടെയോ ചൂടുകൾ കൊട്ടും കുറവില്ല. सुबह से चालू हो जाता है तो 10 बजे तक ऐसा लगता है ऐसा मौसम रहता है. ये टोपी और है ना, जैकेट निकलते ही नहीं पूरा दिन तक, ऐसा है मौसम. हाँ बहुत ठंड है मौसम, गलन बहुत है. बहुत आते हैं इधर पब्लिक, मतलब 11 बजे से शुरू हो जाएगी ना, शाम तक पूरा भरपूर पब्लिक रहता है यहाँ पे. और हाँ यहाँ पे क्या ठंड गिरता है, इसकी वजह से थोड़ा कम अभी सुबह सुबह में कम आती है, और 11 बजे से ज्यादा पब्लिक आती है. ലളിതാദേവിയും കുടുംബവും അതിരാവിലെ കൊടും തണുപ്പും തീയും കാഞ്ഞ് കട തുറന്നിരിക്കുന്നത് രാമവിശ്വാസികളെ പ്രതീക്ഷിച്ചാണ്. മഞ്ഞു പുതച്ച അയോധ്യയാണ്, പട്ടാപകലും തണുപ്പിന് കുറവില്ല.
സാധാരണയേക്കാൾ തണുപ്പാണ് എന്ന് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മാധ്യമ പ്രവർത്തകരും പറയുന്നു. അങ്ങനെ തണുപ്പിലും മഞ്ഞിലും കുളിച്ച അയോധ്യയാണ് രാമഭക്തരെ സ്വാഗതം ചെയ്യുന്നത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, അയോധ്യ. അതായത് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരം അത് തന്നെയാണ്. കാരണം ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള വലിയ കൂടിയ തണുപ്പും വലിയ മഞ്ഞും ഇതൊക്കെ ഈ ഇപ്പം അയോധ്യയുടെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ നമുക്ക് രാവിലെയൊക്കെ റിപ്പോർട്ടിങ്ങിന് അത് വളരെ പ്രയാസമുണ്ടാക്കുന്നെങ്കിൽ പോലും രാവിലെ 6 മണി മുതൽ അമ്പലം തുറക്കുന്ന സമയം മുതൽ തന്നെ രാമഭക്തരുടെ ഒരു പ്രവാഹം ഇങ്ങോട്ടേക്കുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഈ കാലാവസ്ഥയെ അവഗണിച്ചും അവരിങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളത് അസമിൽ നിന്നും അടക്കം ആളുകളുണ്ട്. बहुत अच्छा लग रहा है, मन में बहुत उत्साह है. मैं ये तीसरी बार आ रहा हूँ 6 दिसंबर से लेकर अभी 2 दिसंबर, ये आपको 12 दिसंबर 12 जनवरी को यहाँ तीसरी बार आया हूँ मैं. और हमको यहाँ सौभाग्य प्राप्त हुआ है भंडारा लगाने का. रंग महल में हम लोग का भंडारा चलेगा 1.5 महीना, तो मतलब 28 फरवरी तक हमको अनुमति मिली है, बाकी आगे प्रभु इच्छा तक है. मतलब हमारी इच्छा संतों की सेवा करें और समाज की सेवा करें. समय लोग क्या सोच रहे हैं? ये बहुत उत्साह, आसाम के लोगों का भी बहुत उत्साह, लेकिन आने के लिए उनको यहाँ रहने का आ रहे हैं. अभी भी हमारी एक ट्रेन आसाम से आ रही है, बाकी जैसे जैसे जिनको टाइम दिया है उसी हिसाब से वो लोग आएंगे. 22 तारीख के बाद 22 तारीख को भी आ रहे हैं, मतलब 20 तारीख को भी पहुंच रहे हैं, लेकिन वो लिमिटेड आदमी है. बाकी बहुत आदमी आ रहे हैं यहाँ पे आसाम से, सबको उत्साह है. ये एडवोकेट है हमारे सोलेंद्र शर्मा. ऐसा है भैया, एकदम बढ़िया है. जय श्री राम. एक राममय वातावरण होके रखा है और एक सुंदर तालाब समझ लीजिए, उसमें सब अपने आप को डुबकी लेने के लिए आ रहे हैं, राममय होने के लिए. और आज के डेट में जो दुनिया है, जो राममय के वातावरण में पूरी घुलित हुई हुई है, जैसे दूध में चीनी मिल जाती है वैसा वातावरण अभी होके रखा है. सबके मन में एक उत्साह है. पहले लोग बोलते थे हिंदू जागता नहीं है, बूंद बूंद से घड़ा भरता है. अब बूंद बूंद से नदी भर गई है. अब राम राज्य आएगा और हिंदू सनातन धर्म के जय जयकार होगा. सनातनियों का जो सबसे बड़ी बात जो है कि सनातनियों के लिए सबसे इम्पोर्टेंट बात यह है कि हम लोग जो है एक साथ नहीं आ सकते. हम लोग ठंडे हैं पर मजबूर नहीं है. और सरकार हो चाहे न्यायालय हो, सत्यमेव जयते की जो धारणा है वो आज यहाँ कारगर होती दिख रही है. यानी कि सत्य जीतता है. वो दब सकता है, देर हो सकती है, लेकिन अंधेर नहीं हो सकता. तो सत्यमेव जयते. और राम तो हम जन्म लेते हैं तब भी राम आते हैं, और मरते जब भी कहते हैं राम नाम सत्य है. तो राम तो से शुरू होते हैं और राम से खत्म होते हैं. लोगों ने श्रीलंका और भारत के बीच में जो राम सेतु था उसका आधारित होना भी कोर्ट के अंदर में उन्होंने गलत साबित करने की कोशिश की. लेकिन सत्य जो है वो जीतता है. उसका उदाहरण आपको आज राम जन्मभूमि में श्री राम मंदिर जो बन रहा है उसमें आधारित हो रहा है. जय श्री राम. जय श्री राम. അതാണ് അവസ്ഥ. അതായത് ഈ അസമിൽ നിന്ന് വന്നൊരു സംഘമാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. जी सबसे पहले तो आपके चैनल को मैं धन्यवाद देना चाहूंगा कि यहाँ पे अयोध्या धाम में आकर आप कवर कर रहे हैं. और मैं आया हूँ बिहार के सीतामढ़ी जिला के माँ जानकी जन्मभूमि सीतामढ़ी से. और तमाम जितने भी वहाँ से श्रद्धालु आए हैं, करीबन 100-150 गाड़ियाँ जो है वो छोटी गाड़ियाँ हैं, 10 से ऊपर बड़ी गाड़ियाँ ट्रक है, जिसमें सनेश और भार के साथ हम लोग रामलला के द्वार अयोध्या धाम पहुंचे हैं. और माँ जननी जो सीता माता के यहाँ से हम लोग चल के आए हैं काफी श्रद्धा और भक्ति के साथ. 10,000 के आसपास जो है सनेश भार जो कि एक बेटी के घर से अयोध्या धाम पहुंचा है, दामाद मान लीजिए, या राम जी हमारे जीजा हो गए या फूफा जी हो गए, जो भी हो गए, उस तरीके से हम लोग यहाँ पहुंचे हैं. काफी श्रद्धा और भक्ति में से जुड़ा हुआ ये आस्था का महा ये धर्म है और ये एक पावन धरती है अयोध्या धाम. എങ്ങനെയാണ്? അതായത് നമുക്ക് ഈ രാമക്ഷേത്രങ്ങൾ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തും നിരവധിയായ രാമക്ഷേത്രങ്ങളുണ്ട്. രാമക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാധാന്യമുള്ള നിരവധി രാമക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഒന്നാണ് രാമലക്ഷ്മണന്മാരുടെ പ്രതിഷ്ഠയുള്ള തിരുവില്ലുവാമല രാമക്ഷേത്രം.
ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രമാണത്. പ്രകൃതി ഭംഗി കൊണ്ടും ആചാരപരമായ നിരവധി സവിശേഷതകൾ കൊണ്ടും മറ്റും എന്നും ഭക്തരുടെ പ്രിയപ്പെട്ട ഒരിടം കൂടിയാണ് അത്, ആ ക്ഷേത്രം. നമ്മൾ ആ ക്ഷേത്രത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു, അതിലേക്ക് കൂടി ഒന്ന് പോകാം. തിരുവല്ലാമലയിലെ വില്വാദ്രി ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് രാമലക്ഷ്മണന്മാർ ഇരുഭാഗത്തുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇരുവർക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ. ദൈവിക സാന്നിധ്യം കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും ഭക്തർക്ക് എന്നും പ്രിയപ്പെട്ട ഒരിടമാണ് ഈ ക്ഷേത്രം. പതിനെട്ട് പടികൾ കടന്നെത്തിയാൽ വില്വാദ്രിനാഥനെ കാണാം. കുന്നുകളും മലകളും പാടങ്ങളും തോടുകളുമുള്ള മനോഹരമായ തിരുവല്ലാമല. ഭക്തലക്ഷങ്ങളാണ് ജ്യേഷ്ഠ അനുജന്മാരെ കണ്ടുതൊഴാൻ കുന്നുകയറുന്നത്. ഇരട്ട ശ്രീകോവിലുകളാണ് ഈ മഹാക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ളത്. കിഴക്കോട്ട് അഭിമുഖമായി ലക്ഷ്മണ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയും പടിഞ്ഞാട്ട് അഭിമുഖമായിട്ടുള്ളത് സ്വയംഭൂവായ ശ്രീരാമസങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയുമാണ്. രണ്ട് പ്രതിഷ്ഠയ്ക്കും തുല്യ പ്രാധാന്യവും ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മറ്റൊന്ന്, ഈ ശ്രീരാമ ലക്ഷ്മണ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിൽ ഹനുമത് പ്രതിഷ്ഠ കൂടി ഉണ്ട്, ആഞ്ജനേയന്റെ പ്രതിഷ്ഠ കൂടി ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് കിഴക്കേ നടയിലുള്ള പ്രതിഷ്ഠ എന്നാണ് സങ്കല്പം. കരള സൽഗോദണ്ഡപാണോ ജ്വാലവും സീതാചിത്ത സരോജബാലമിഹിരം ദുർവാദള ശ്യാമളവും. രാമനും ലക്ഷ്മണനും പ്രത്യേക തന്ത്രിമാരും ശാന്തിക്കാരും പ്രത്യേകതയാണ്. ശ്രീരാമലക്ഷ്മണന്മാരുടെ നിത്യദാസനായ ഹനുമാനും തിരുവല്ലാമലയിലുണ്ട്. ഉപദേവതകളുടെ സാന്നിധ്യവും ശ്രീരാമം ത്രിദിജാനുജം ശുഭകരം വില്വാദ്രിനാഥം. ഗണേഷിനൊപ്പം അയോധ്യ പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു. അയോധ്യയിൽ എല്ലാവിധ ഒരുക്കങ്ങളും അതിന്റെ പൂർത്തിയാകലിലേക്ക് കടക്കുകയാണ്. ഇനി 8 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഓരോ ദിവസവും നിരവധി ഭക്തജനങ്ങളെ കൊണ്ട് നിറയുന്ന സാഹചര്യം കൂടിയുണ്ട് ഇവിടെ എന്നുകൂടി മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വലിയ ഒരു ആഹ്ലാദം ഇവിടുത്തെ ഭക്തരുടെ മനസ്സിലുണ്ട്. അവർ അത്തരത്തിൽ ഈ സംഭവത്തെ ഒരു വലിയ ഒരു ചരിത്രപരമായ സംഭവമാക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളിലുമാണ് ഇവിടുത്തെ രാമക്ഷേത്ര ട്രസ്റ്റും ഒപ്പം വിശ്വാസികളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ അത് പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇനിയും രാമക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങളുമായി തുടരും. നന്ദി, നമസ്കാരം.